തലസ്ഥാനത്ത് നാം നല്ല ഭക്ഷണം കിട്ടുന്നു എന്ന് കരുതുന്ന പല ഹോട്ടലുകളുടെയും അവസ്ഥ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇവിടെ നിന്നാണോ നമ്മൾ ആഹാരം കഴിച്ചിരുന്നത് എന്നോർത്ത് നമ്മൾ ദുഃഖിക്കും. ഇത്തരത്തിൽ തലസ്ഥാനത്തെ നഗരത്തിൽ മോശം ഭക്ഷണം വിളമ്പുന്ന വമ്പന്മാരെ പൂട്ടിക്കെട്ടി നടപടിയെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം. തലസ്ഥാനത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന വമ്പൻ പേരുകാരിയാണ് ഇപ്പോൾ മോശം അവസ്ഥയിൽ പിടികൂടിയിരിക്കുന്നത്. തലസ്ഥാനത്തെ രാത്രികാല ഭക്ഷണ പ്രേമികളുടെ ഇഷ്ട കേന്ദ്രമായ ബുഹാരി പാളയത്ത് സദാ തിരക്കും. സീറ്റ് കിട്ടാൻ പോലും മണിക്കൂറുകൾ കാത്തു നിൽക്കാൻ ആളുകൾ തയ്യാറാകുന്ന സംസം ഹോട്ടൽ, MRA ഹോട്ടൽ. മാത്രമല്ല വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ഏറെ പേര് കേട്ട ആര്യാസിന്ദിങ്ങിന് പല വമ്പന്മാരും നാട്ടുകാരുടെ ആരോഗ്യം വച്ച് കളിക്കുന്നവരാണെന്ന് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടുക്കുന്ന വിലയ്ക്ക് മോശം ഭക്ഷണം നൽകുന്നത് ഒരിക്കലും ഒരു സമൂഹവും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇത്തരത്തിൽ അധികൃതർ പരിശോധന നടത്തിയാലും മുഖ്യധാര മാധ്യമങ്ങൾ ഈ പേര് പ്രസിദ്ധീകരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത എന്നത്. ജനങ്ങൾ അറിയുക പോലുമില്ല ഈ വിഷയം. വീണ്ടും വീണ്ടും ഇത്തരം കൊള്ളക്കാരുടെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തലസ്ഥാന നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു അനുഭവത്തിൽ നിന്നും പഠിക്കാത്ത തലസ്ഥാന നിവാസികൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പോയി ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആഹാരത്തിൻ്റെ വൃത്തി മാത്രം നാം നോക്കിയാൽ പോരാ, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൂടി ഇവിടെ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിൽ നടപടിയെടുത്ത ഹോട്ടലുകളും അവയ്ക്ക് കാരണമായ വസ്തുതകളുമാണ് ഇപ്പോൾ താഴെ പറയുന്നത്. തലസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലാണ് ബുഹാരി. സദാസമയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ പരിസരം വൃത്തിയാകാതെ കാണപ്പെടുന്നു. ആഹാരം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ വൃത്തിഹീനമായി കണ്ടു. പാചകം ചെയ്ത ആഹാര സാധനങ്ങൾ, ഈച്ച, പ്രാണികൾ തുടങ്ങിയവ കടക്കാതെ മൂടി സൂക്ഷിച്ചിട്ടില്ല. ഉപയോഗശൂന്യമായ പഴയ ഭക്ഷണങ്ങൾ വിൽക്കാനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ജീവനക്കാർക്ക് വ്യക്തി ശുചിത്വം ഇല്ല. അങ്ങനെയൊക്കെയാണ് ബുഹാരിക്കെതിരെയുള്ള ആരോപണങ്ങൾ. പക്ഷേ ഒരു കാര്യം എന്നത്, ഇതിൽ നേരത്തെയും ഈ ഹോട്ടലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആടിൻ്റെ തോലി സഹിതം മട്ടൺ കറിയിൽ കണ്ട ഒരു സാഹചര്യം, എന്നിട്ടും അതിനെതിരെ ഒരു വലിയ നടപടിയൊന്നും എടുക്കാൻ ഇവിടെ അധികൃതർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അടുത്തതായി സംസം ഹോട്ടലാണ്. സംസം ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല. മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനവും പരിസരവും വൃത്തിയാകാതെ കാണപ്പെടുന്നു. ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാത്തതിന് പ്രത്യേകം സ്റ്റോറൂം ഇല്ല. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ അഴുക്കുവെള്ളവും ആഹാരാവശിഷ്ടങ്ങളും കെട്ടിക്കിടന്ന് വലിയ രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെയാണ് സംസം ഹോട്ടലിൽ കണ്ടെത്തിയത്. അടുത്ത് തൊട്ടടുത്ത് തന്നെയുള്ള MRA ഹോട്ടൽ, സംസമിനെ പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഹോട്ടലാണ് MRA. അവിടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല. മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ അഴുക്കുവെള്ളവും ആഹാര അവശിഷ്ടങ്ങളും കെട്ടി കിടക്കുന്ന ഒരു കാഴ്ച, ദുർഗന്ധം വമിക്കുന്ന ഒരു കാഴ്ച. പഴകിയതും ഉപയോഗമില്ലാത്തതുമായി പാകം ചെയ്ത പൊറോട്ട, ചപ്പാത്തി എന്നിവ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം, ഇവയെല്ലാമാണ് MRA കാണാൻ കഴിയുന്നത്. അടുത്തത് പങ്കജാണ്. സെക്രട്ടേറിയറ്റിന് തൊട്ട് മുന്നിലുള്ള ഹോട്ടലാണ് പങ്കജ് ഹോട്ടൽ. അവിടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല. മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനവും പരിസരവും വൃത്തിയാകാതെ കാണപ്പെടുന്നു. ഉപയോഗമില്ലാത്തതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. പാകം ചെയ്ത ആഹാര സാധനങ്ങളിൽ ഈച്ച തുടങ്ങിയ പ്രാണികൾ കടന്നുകൂടാതിരിക്കാനോ മൂടിയൊന്നും സൂക്ഷിക്കാത്ത ഒരു സാഹചര്യം. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ അഴുക്കുവെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ പൊതുശുചിത്വ നിലവാരം തൃപ്തികരമല്ലാത്ത ഒരു സാഹചര്യം. പഴകിയ ചോറ്, പുഴുങ്ങിയ കപ്പ, മുട്ട എന്നിവ പങ്കജ് ഹോട്ടലിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. അടുത്തത് സ്റ്റാച്ചു ഹോട്ടലാണ്. സ്റ്റാച്ചു ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല. മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനവും പരിസരവും വൃത്തിയാകാതെ കാണപ്പെടുന്നു. ജീവനക്കാരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇടുങ്ങിയ വെളിച്ചക്കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. മോട്ടോർ ഇൻസലേഷൻ പെർമിറ്റ് ഇല്ല. മുകളിലത്തെ നിലയിൽ മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഒരവസ്ഥയാണ് സ്റ്റാച്ചു ഹോട്ടലിൻ്റെ. അതേസമയം ആര്യാസ് ഹോട്ടൽ ഏറെ പ്രശസ്തമായ വെജ് ഹോട്ടലാണ്. ഇവിടെ നിരവധി പേരാണ് ആഹാരം കഴിക്കാനെത്തുന്നത്. ഇവിടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല. മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനവും പരിസരവും വൃത്തിയാകാതെ കാണപ്പെടുന്നു. ചുവരുകളിൽ യഥാസമയം പെയിൻ്റ് അടിക്കാത്ത ഒരു സാഹചര്യം. ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്ത് പ്രാണികളും പക്ഷികളും കടന്നുകൂടാതിരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല. പരിസരം മലിനപ്പെട്ട വിധത്തിൽ കാണപ്പെടുന്നു. പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വൃത്തിഹീനമാണ്. ഉപയോഗമില്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാരുടെ വസ്ത്രങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിന് പ്രത്യേക സൗകര്യമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ അഴുക്കുവെള്ളം കൂടിക്കിടന്ന് ആഹാരാവശിഷ്ടങ്ങളും എല്ലാം കെട്ടിക്കിടന്ന് ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു കാഴ്ച. ജീവനക്കാർക്ക് മാസ്കോ തൊപ്പിയോ എന്നിവ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതും
ശ്രദ്ധേയമാകും. അടുത്ത പ്രശസ്തമായ ഇന്ത്യൻ കോഫി ഹൗസ് ആണ്. തമ്പാനൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവനക്കാർക്ക് ഇവിടെ ഹെൽത്ത് കാർഡില്ല. ഈ മാലിന്യം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ല. സ്ഥാപനവും പരിസരവും വൃത്തിയാക്കാതെ കാണപ്പെടുന്നു. ഇവിടെ നിന്ന് മുൻപും ഇത്തരത്തിൽ വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. സദാ ഈച്ചയരിച്ചിരിക്കുന്ന ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.